നമസ്കാരം എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം ഞാൻ അജന്യ ആക്നെ മുഖക്കുരു തുടങ്ങിയ പ്രശ്നങ്ങൾ മാറാനും മുഖക്കുരുവിന്റെ പാടുകൾ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒരു പ്രതിവിധി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ജാതികയുടെ അകത്തുള്ള കുരു ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് വളരെ ഫലപ്രദമായ രീതിയിൽ ഈ ഒരു പ്രതിവിധി ചെയ്യുക എന്നും എന്തൊക്കെയാണ് ഇതിന്റെ മറ്റു ചേരുവകൾ എന്നും ഒക്കെ അറിയാനായിട്ട് വീഡിയോ കാണാം ജാതിക്ക പഴത്തിന്റെ അകത്തായിട്ട് കാണപ്പെടുന്ന അതിന്റെ കായാണ് ജാതിക്ക പണ്ട് മുതൽക്കേ മരുന്നുകൾ തയ്യാറാക്കാനൊക്കെയായി ഇത് ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ച് വേദന മാറാൻ ദഹനം കൃത്യമായി നടക്കാൻ ശരീരത്തിലെ വിഷം പുറന്തള്ളാൻ ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ലുക്കീമിയ തടയാൻ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താൻ അങ്ങനെ നിരവധി ആവശ്യങ്ങൾക്കാണ് ജാതിക്ക ഉപയോഗിക്കാറ് ഇന്ന് നമ്മൾ ഈ ജാതിക്ക എങ്ങനെയാണ് ചർമ്മത്തിലെ കറുത്ത പാടുകളും മുഖക്കുരുവും മാറാൻ സഹായിക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് ജാതിക്ക വെച്ചിട്ട് തയ്യാറാക്കാനായിട്ട് നമുക്ക് പാകമായ ജാതിക്കയാണ് വേണ്ടത് ഇതിവിടെ പാകമായിട്ടില്ല ഇത് പാകമാകുമ്പോൾ ഇതിന്റെ കാ തനിയെ പൊട്ടും ആ സമയം നമുക്ക് അകത്തെ കായ എടുക്കാവുന്നതാണ് ഇത് നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ പാകത്തിനായിട്ടുള്ളതല്ല അപ്പൊ നമ്മളിവിടെ കറക്റ്റ് പാകമായിട്ടുള്ള ഒരു ജാതിക്ക ഉണക്കി എടുത്തിട്ടുണ്ട് ഇത് ചർമ്മത്തിലെ ഡിസ്കളറേഷനും പിഗ്മെന്റേഷനും ഒക്കെ മാറ്റാൻ നല്ലതാണ് ചർമ്മത്തെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ ഇത് സഹായിക്കും മാത്രമല്ല ഓയിലി സ്കിൻ ഉള്ളവർക്കും നല്ലതാണ് ചർമ്മം യുവത്വമുള്ളതായിരിക്കാൻ ഇത് സഹായിക്കും പ്രകൃതിദത്തമായ ടോണിംഗ് ക്ലെൻസറായും ഇത് പ്രവർത്തിക്കും അപ്പോൾ ഇതുകൂടാതെ ഇതിനൊപ്പം നമുക്ക് പാല് വേണം പാല് ചർമ്മസുഷിരങ്ങളിൽ അടിഞ്ഞു കൂടില്ല ആക്നെ മാറാനും ഡാർക്ക് സ്പോട്സ് മാറാനും ഒക്കെ പാൽ നല്ലതാണ് ഇനി നമുക്ക് ഈ ജാതിക്ക നന്നായിട്ട് കല്ലിൽ വെച്ച് ഉരച്ചെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് അരകല്ലിൽ വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കല്ലിൽ വെച്ചിട്ടോ ഉരച്ചെടുക്കാം അപ്പോൾ ഇത് ഉരയ്ക്കാൻ നേരത്ത് നമുക്കിതുപോലെ പാലൊക്കെ ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം വേണം നന്നായിട്ട് ഉരച്ചെടുക്കാനായിട്ട് നല്ല ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അപ്പോൾ കിട്ടും അപ്പോൾ ഇവിടെ കുറച്ച് അധികം അളവിൽ നമ്മൾ പാലൊക്കെ ഉപയോഗിച്ച് ഇത് നന്നായിട്ട് പേസ്റ്റായി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇവിടെ നമ്മൾ പാത്രത്തിലേക്ക് അതെടുത്തിട്ടുണ്ട് പാലൊക്കെ ചേർത്തത് കൊണ്ട് നല്ല ഒരു ലിക്വിഡായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾ ചേർക്കാം കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുത്ത മഞ്ഞളോ ആണ് നല്ലത് ചർമ്മത്തിലെ ആക്നെ മാറാനും ചർമ്മകാന്തി വർദ്ധിപ്പിക്കാനും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറാനും ഒക്കെ മഞ്ഞൾ സഹായിക്കും മഞ്ഞളിട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കാനായിട്ട് അല്പം പാല് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇളക്കാം അവസാനമായിട്ട് ഇതിലേക്ക് തേനാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കണം ചർമ്മം ഓയിലി ആകാതെ മോയ്സ്ചറൈസ് ചെയ്യാൻ ഇത് സഹായിക്കും ആക്നെ മാറാനും തേൻ ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പോൾ കാൽ സ്പൂൺ അളവിൽ തേനെടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ പേസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇതിനെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്ന് നോക്കാം ഇവിടെ കുറച്ച് മുഖക്കുരുവിൻ്റെ പാടുകൾ രണ്ട് സൈഡിലുമായിട്ട് കാണാനുണ്ട് അപ്പോൾ ഇത് മാറാനായിട്ടാണ് നമ്മൾ ഈ ഒരു പേസ്റ്റ് ഉപയോഗിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഇതൊരു ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു തിൻ ലെയർ പോലെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം വളരെ കട്ടി കുറച്ച് അപ്ലൈ ചെയ്താൽ മതിയാകും ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ മുഖത്തിന് നല്ല ഒരു തണുപ്പ് അനുഭവപ്പെടും അപ്പോൾ ഇവിടെ കുരു ഉള്ളിടത്തും അതുപോലെ കുരുവിൻ്റെ പാടുള്ളിടത്തും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യണമെന്നില്ല ആ ഒരു പാടുകളുള്ള സ്ഥലത്തും മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ എല്ലാ ഭാഗവും ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഒരു 10 മിനിറ്റ് ഇത് ഉണങ്ങാനായിട്ട് മുഖത്ത് തന്നെ വെക്കാം അപ്പോൾ ഇവിടെ ബാക്കിയുള്ള ഭാഗം കൂടി ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനി ഉണങ്ങിയതിന് ശേഷം കഴുകി മാറ്റാം അപ്പോൾ കഴുകി മാറ്റിയിട്ടുണ്ട് ഏറ്റവും കൂടുതലായിട്ട് നമുക്കൊരു ഫ്രഷ് ഫീല് തോന്നും മാത്രമല്ല മുഖത്തിന് നല്ല കൂളിങ്ങും ആയിരിക്കും അപ്പോൾ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കുക മുഖത്തെ പാട് മാറാനും മുഖക്കുരു മാറാനും ഒക്കെ ഇത് സഹായിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക